ലൂക്കാസ് സുവിശേഷം 5:18. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ലൂക്കാ 6:19. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. രോഗികളെ സൗഖ്യം പ്രാപിച്ചു. രക്തസ്രാവക്കാരി യേശുവിന്റെ വസ്ത്രവിളുമ്പിൽ വിശ്വാസത്തോടെ തൊട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. തൽക്ഷണം രക്തസ്രാവം നിലച്ചു. ഹല്ലേലൂയ. അന്ന് അത്ഭുതങ്ങൾ ചെയ്ത യേശു ഇവിടെയുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടുന്നു, അവിടെ മധ്യേ ഞാനുണ്ട്. യേശു ഇവിടെയുണ്ട്. യേശു ഇവിടെയുണ്ട്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു മഹത്വപൂർണനായിട്ട് നമ്മുടെ മധ്യത്തിൽ ഇവിടെയുണ്ട്. അവനിൽ നിന്ന് ശക്തി ഒഴുകും നിങ്ങളുടെ മേൽ. അവനെ സ്തുതിക്കുമ്പോൾ, അവനെ പാടി ആരാധിക്കുമ്പോൾ അവനിൽ നിന്ന് ശക്തി ഒഴുകും. അവനിൽ നിന്ന് ശക്തി പുറപ്പെടും. രോഗികൾ സൗഖ്യം പ്രാപിക്കും. പൈശാചിക ബന്ധനം വിട്ടുമാറും. പാപദുശീലം വിട്ടുമാറും. ആസക്തികൾ വിട്ടുമാറും. നിരാശ വിട്ടുമാറും. കുറ്റബോധം വിട്ടുമാറും. ഭയം വിട്ടുമാറും. രണ്ടു കരങ്ങളും ഉയർത്തി യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Mighty miracles happen in the name of Jesus. Mighty miracles happen in the name of Jesus. Hallelujah. ലൂക്കാസ് സുവിശേഷം 5:17-26 വരെയുള്ള വചനങ്ങൾ. തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണത്. യേശു ഒരു ഭവനത്തിൽ വചനം പങ്കുവയ്ക്കുക. ആ ഭവനം നിറയെ തിങ്ങിക്കൂടി ജനമുണ്ടായിരുന്നു. യേശുവിൻ്റെ വചനം ശ്രവിക്കുവാൻ വന്നവർ യേശു എന്തു ചെയ്യുന്നു എന്ന് കാണാൻ വന്നവർ വിശ്വാസികൾ അവിശ്വാസികൾ എല്ലാവരും ഉണ്ട്.
പാപം ചെയ്തവരും ചെയ്യാത്തവരും എല്ലാവരും എല്ലാവരും അവിടെ ഉണ്ട്. യേശുവിനെ വിമർശിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട് അവിടെ. എല്ലാവരും യേശു എന്ത് പറയുന്നു എന്ന് കേൾക്കുവാനായിട്ട് സദ്യയോടെ കാതോർത്ത് കേൾക്കുക. വീട് നിറച്ച ആളാണ്. അവിടേക്ക് തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ഇവിടെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ്. ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരനെ ഇവിടെ ധ്യാനത്തിന് കൊണ്ടുവന്നു. ആ ജോർജിൻ്റെ അപ്പനും അമ്മയും കൂടി ഉണ്ടായിരുന്നു. പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചി, 18 വയസ്സ് പ്രായമാണ് അപ്പനും അമ്മയും. ജോർജിൻ്റെ ഒരു സൈഡ് തളർന്നുപോയി. അവിടെ ആ കട്ടിൽ കിടക്കുകയായിരുന്നു. സൗഖ്യപ്രാർത്ഥനയിൽ യേശു അവനെ തൊട്ടു. കൈകളും കാലുകളും ബലം പ്രാപിച്ച് ജോർജ് ചാടി എഴുന്നേറ്റ് നടന്ന് നിലവിളിച്ചുകൊണ്ട് ഇവിടേക്ക് വരികയാണ്. ഇവിടെ നിന്നിട്ട് തനിക്ക് കിട്ടിയ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ചു. നടന്നതിലെ തനിക്ക് കിട്ടിയ അത്ഭുത സൗഖ്യം പങ്കുവയ്ക്കുക. ആ മകൻ അനുഭവിച്ച കഷ്ടത. 2 ആൺമക്കളുണ്ട്, ഭാര്യയുണ്ട്. ശരീരം തളർന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഭാര്യ ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് പോയി. മക്കൾ രണ്ടുപേരും, അവർക്ക് ജോലിയുണ്ട്. ഒരാൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു, ഒരാൾ മറ്റൊന്ന ജോലിയുണ്ട്. മക്കളും ഉപേക്ഷിച്ച് അവർ പോയി. വാടകയ്ക്കൊറ്റ വീടെടുത്ത് അമ്മയും മക്കളും താമസിക്കുക. ഭർത്താവിനെ പൂർണ്ണമായിട്ട് ആ സഹോദരി ഉപേക്ഷിച്ചു. ആ മനുഷ്യൻ പറയുകയാണ്, ഞാനൊരു മദ്യപാനിയായി, തോന്നിമാസം ജീവിച്ച വ്യക്തിയാണ്, അങ്ങനെയൊക്കെ ജീവിച്ചു. അവസാനം ഞാൻ രോഗിയായി, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇവിടെ നിന്ന് കണ്ണുനീരോടെ പങ്കുവെച്ച അനുഭവമാണ്, മക്കൾക്കും വേണ്ട. പക്ഷേ നമ്മുടെ ഹൃദയത്തെ നോവിക്കുന്നൊരനുഭവം ആ സഹോദരൻ്റെ, ജോർജിൻ്റെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചി, അവരെ ഞാൻ ഈ സ്റ്റേജിൽ വരുത്തി. 10-80 വയസ്സിന് വേണ്ടി രണ്ടുപേർക്ക് അമ്മ ഇങ്ങനെ കുനിഞ്ഞ് വളഞ്ഞ ഒരു അമ്മച്ചിയാണ്. നിവരത്തില്ല. ഈ മകൻ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ മകനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഈ മാതാപിതാക്കളാണ്. എന്നെ മലവിടുകയും എല്ലാം ഭക്ഷണം കൊടുക്കുകയും എല്ലാം ചെയ്ത ഈ പ്രായമുള്ള മാതാപിതാക്കളാണ്. ഞാൻ ഓർക്കാണ്, ഒരപ്പൻ്റെ അമ്മയുടെയൊക്കെ സ്നേഹം എത്ര വലുതാണ്. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനെ യേശു തൊട്ടു. ഈ അൾത്താറിൽ നിന്ന് കണ്ണുനീരോടെ സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പലതവണ ഇവിടെ വരികയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. ഇന്ന് കർത്താവിൻ്റെ സ്വന്തമാണ് മകൻ. ആ മകൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ച് സങ്കടമില്ല, എൻ്റെ മക്കളിനെ വിട്ടുപോയി സങ്കടമില്ല, എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടി. ഹല്ലേലൂയ. കരമിടിച്ചു കർത്താവ്, നന്ദി പറഞ്ഞു. ഞാൻ ഈ പങ്കുവെക്കുന്നത് ചിട്ടപ്പെടുത്തിയ ഒരു കഥയല്ല. ജീവിതത്തിന്റെ പച്ചയായ മുഖങ്ങളും പച്ചയായ യാഥാർത്ഥ്യങ്ങളുമാ. ഏതൊരു ഹൃദയമുള്ള മനുഷ്യന്റെയും കണ്ണുകളെ നനയിക്കുന്ന അനുഭവങ്ങളായത്. ഹല്ലേലൂയ. നമ്മളിവിടെ വചനത്തിൽ കാണുന്നു, തളന്നു കിടന്ന ഒരു മനുഷ്യനെയുമായിട്ട് ഏതാനും പേരൊരു കട്ടിൽ ചുമന്നുകൊണ്ട് വരികയാണ്. അവർ വന്നിട്ട് ഈ മനുഷ്യനെ ആ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാനുള്ളൊരു സാഹചര്യമൊന്നുമില്ല. അത്രയ്ക്ക് തിക്കുന്നിരക്കുക. അവരെന്തു ചെയ്തു എന്നറിയാമോ? എന്താ ചെയ്തത്? അവർ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു. മേൽക്കൂര പൊളിച്ചു. മേൽക്കൂര പൊളിയണം കേട്ടോ. ഈ മേൽക്കൂര പൊളിയണം. അവിശ്വാസത്തിൻ്റെ വലിയ ബുദ്ധിയുണ്ട്. രോഗശാന്തി നടക്കുമോ? അത്ഭുതം നടക്കുമോ? ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ? ഇതൊക്കെ ഒരു മാജിക്കല്ലേ? ഇതിനകത്ത് എന്ത് കഥയിരിക്കുന്നു? 2000 വർഷം യേശു ചെയ്ത കാര്യം ഇന്നും നടക്കുമോ? അങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധിമാരും ബുദ്ധിമുട്ടുകളൊക്കെ കാണും. ഇക്കോട്ടത്തിൽ കഥാവ് ചെയ്തിരിക്കും. അതുകൊണ്ട് മേൽക്കൂര ആദ്യമേ പൊളിക്കണം. രണ്ട്, ഹൃദയത്തിൽ വിശ്വസിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും. ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ എ മിറക്കിൾ വർക്കർ. ഹിസ് നെയിം ഈസ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ എ മിറക്കിൾ വർക്കർ. ഹിസ് നെയിം ഈസ് ജീസസ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട്. അതുകൊണ്ട് മേൽക്കൂര ആദ്യമേ പൊളിച്ചേ പറ്റൂ. ബുദ്ധിയിലും കഴിവിലും ചിന്തയിലുമൊക്കെ വിശ്വസിക്കാൻ വരട്ടെ. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ ഇവിടെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ
അനിലിൻ്റെ സാക്ഷ്യം കേട്ടു. രണ്ട് മണിക്കൂർ ആയുസ് പറഞ്ഞ വ്യക്തി ഇപ്പോഴത്തെ 3 വർഷം പിന്നിടുന്നു. മിടുക്കരായിട്ട് കർത്താവിന് പേര് ചെയ്യുക. മജ്ജയിലെ ക്യാൻസർ, ബോൺ ക്യാൻസർ, ദ്രവിച്ച ഇടുപ്പുകൾ, നട്ടലൊക്കെ പുതിയ സൃഷ്ടിച്ചു. കേട്ടായിരുന്നു സാക്ഷ്യം. വൈദ്യശാസ്ത്രത്തിന്റെ വാക്കല്ല, അവസാനത്തെ വാക്ക്. മെഡിക്കൽ സയൻസ് പറയുന്നതല്ല അവസാനത്തെ വാക്ക്. അവസാനത്തെ വാക്ക് യേശു ക്രിസ്തുവിന്റെ വാക്ക. അവൻ പറയുന്നതേ നടക്കത്തുള്ളൂ. അവൻ പറയുന്നതേ ഇവിടെ നടക്കത്തുള്ളൂ. അവൻ്റെ വാക്ക് അവസാനത്തെ വാക്ക്. വൈദ്യശാസ്ത്രം പറയുന്നു നിനക്ക് 2 മണിക്കൂറേ ആയുസുള്ളൂ, അല്ലെ 3 മാസം കഴിഞ്ഞാൽ നീ ചത്തുപോകും. പറയാൻ വരട്ടെ, ആയുസ്സിൻ്റെ ഉടയവൻ ഇവിടെയുണ്ട്, അവൻ തീരുമാനിക്കട്ടെ. ആരുടെ വാക്ക് അവസാനത്തെ വാക്ക്? വിളിച്ചു പറഞ്ഞ് അവസാനത്തെ വാക്ക് ആരുടെയാ? പറഞ്ഞേ, യേശു തീരുമാനിക്കുന്നേ നടക്കത്തുള്ളൂ. പറഞ്ഞേ, യേശു തീരുമാനിക്കുന്നേ നടക്കത്തുള്ളൂ. ഒച്ചത്തിൽ പറഞ്ഞേ, യേശു തീരുമാനിക്കുന്നേ നടക്കത്തുള്ളൂ. അടുത്തിരിക്കുന്ന ആരോട് പറഞ്ഞേ, യേശു തീരുമാനിക്കുന്നേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഡോക്ടർമാര് പറഞ്ഞത്, വൈദ്യശാസ്ത്രം പറഞ്ഞത്, നാട്ടുകാര് പറഞ്ഞത്, ബന്ധുക്കൾ പറഞ്ഞത്, നെഗറ്റീവ് വാക്കുകൾ, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, നീ സൗഖ്യം പ്രാപിക്കത്തില്ല, നീ ചത്തുപോകും, 3 മാസത്തെ ആയുസ്സേ ഉള്ളൂ, പലരും പറഞ്ഞിട്ടുണ്ട്. വിഴുങ്ങാൻ വരട്ടെ, കിട്ടിയത് മുഴുവൻ വെട്ടി വിഴുങ്ങാൻ വരട്ടെ. അതൊക്കെ ശബ്ദിച്ചുകളാ പോട്ട്. ഇവിടെ വിശ്വാസത്തിൻ്റെ വചനം കിടക്കുകയാണ്. 1 പത്രോസ് 2:24, അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ക്രൂശിലേറി, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ബൈ ദ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അവൻ്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. യേശയ്യ 53:5 ഇങ്ങനെ പറയുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹിസ് വൂൺഡ്സ് യു ഹാവ് ബീൻ ഹീൽഡ്. അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിടലിനാൽ, അവൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. നിന്റെ രോഗത്തെ, മനസ്സിൻ്റെ മുറിവുകളെ അവൻ്റെ മുറിവിനോട് ചേർത്ത് വയ്ക്ക്, നിനക്ക് സൗഖ്യമുറപ്പാ. ഉണ്ട്. നാട്ടുകാർ പറഞ്ഞതും അവിശ്വാസത്തിൻ്റെ വാക്കുകളും വൈദ്യശാസ്ത്രം പറഞ്ഞതും മെഡിക്കൽ സയൻസിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ എടുത്ത് ചവറ്റൂട്ടകള. എന്നിട്ടോ കണ്ണുമടച്ച് വിശ്വസിക്കണം, എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ എന്നെ ഒന്ന് തൊട്ടാൽ എൻ്റെ ആയുസ് നീണ്ടിക്കിട്ടും. ഉറപ്പല്ലേ? ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ ഹെസക്കിയ എന്നൊരു മനുഷ്യൻ്റെ കഥ, രാജാവിൻ്റെ അല്ലേ നമ്മൾ വായിക്കുന്നില്ലേ? യേശയുടെ പുസ്തകത്തിൽ, സോറി, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യേശയ്യ പ്രവാചകൻ ചെന്ന് ഹെസക്കിയ രാജാവ് പറഞ്ഞു, രാജാവേ ഒരുങ്ങിക്കൊള്ളുക, വിസ റെഡി ആയിട്ടുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഹെസക്കിയയ്ക്ക് സങ്കടമായി. യേശയ്യ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാവോ? തിരിഞ്ഞ് ഒറ്റ നിപ്പാണ്. ഭിത്തിയിലോട്ട് ചേർന്ന് വചനം, ഭിത്തിയിലോട്ട് ചേർന്ന് ഒറ്റ കരച്ചിലും ഒറ്റ പറഞ്ഞ, കർത്താവേ നിൻ്റെ മുൻപിൽ ഞാൻ എത്ര വിശ്വസ്തമായിട്ട് സത്യസന്ധമായിട്ടൊക്കെയാണ് ഇത്രയും നാളും പ്രവർത്തിച്ചത്, എന്നെ ഇപ്പോൾ എടുക്കരുത്, എൻ്റെ ആയുസ് നീട്ടിത്തരണം. ഒറ്റ കരച്ചിലും ഒറ്റ നിലവിളിയും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കിറങ്ങിയ യേശയ്യയോട് കർത്താവ് പറയുക, യേശയ്യ നീ പോകാൻ വരട്ടെ. നീ ചെന്നിട്ട് ഹെസക്കിയോട് പറയുക, 15 വർഷം കൂടെ ഞാൻ ദീർഘായുസ് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് കരപിടിച്ചേ. പ്രൈസ് ദി ലോർഡ്. മരിക്കാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞിട്ട് ഇറങ്ങിയ പ്രവാചകൻ വേഗം കരിച്ചിട്ട് പറഞ്ഞു, നിന്റെ ആയുസ് കർത്താവ് 15 വർഷം കൂടി ദീർഘിപ്പിച്ചിരിക്കുന്നു. ധൈര്യമായിട്ടിരുന്നു, നിന്റെ കൊച്ചുമക്കളെയൊക്കെ കണ്ട് നീ തട്ടിപ്പോകത്തുള്ളൂ. അല്ലേലി. പ്രൈസ് ദി ലോർഡ്. രാജാവിന് സന്തോഷമായി. മരിക്കുമെന്ന് പറഞ്ഞാലും 15 വർഷമോ 20 വർഷമോ ആയുസ് നീട്ടിത്തരുവാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. ആയുസ്സിൻ്റെ ഉടയവനായ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ ആയുസ് മരണത്തിൻ്റെ വക്കിലാണെങ്കിലും 10 വർഷമോ 15 വർഷമോ 20 വർഷമോ നിന്റെ ആയുസ് നീട്ടിത്തരുവാൻ യേശുവിന് സാധിക്കും. കാരണം അവൻ ദൈവമാണ്. കരമിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ.
പ്രൈസ് ദി ലോർഡ്. ഇനി ചിലർ പറയാറുണ്ട്, ചിലർ പറയുന്നൊരു നെഗറ്റീവ് ആക്കുക, ഒരിക്കലും പറയുന്നത് നമ്മൾ മരണത്തെക്കുറിച്ചൊക്കെ നെഗറ്റീവ് പറയാറുണ്ട്. ഓ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു, തട്ടിപ്പോയാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് അങ്ങനൊരു വാക്ക് പുറത്തു പോകരുത്, അത് തെറ്റാണ് നമ്മൾ പറയുന്നത്. ചില അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, അങ്ങോട്ട് ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു, അല്ലെ മരിച്ചാൽ മതിയായിരുന്നു. കെട്ടിയനും ഒക്കെ വഴക്കുണ്ട്, കെട്ടിയും വീട്ടിൽ നിന്ന് കൂടെ ആ പോകുന്ന വഴിക്ക് ഒരു കാറ് കെട്ടി അങ്ങ് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു, ആ മനുഷ്യൻ ഇനി ഇങ്ങോട്ട് വരാം, അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. പിന്നെ മരണത്തെക്കുറിച്ച് ഇനി ഈ അടുത്താണൊരു സഹോദരി പറയുക, ഏതൊക്കെയോ വയ്യാഴിക്ക് ഓ വേറൊരാൾ പറയാം, പോക്കായി ഇനി അധികം കാലമൊന്നും ജീവിക്കത്തൊന്നുമില്ല, പത്താം പോയിട്ട് പെണ്ണ് പറഞ്ഞ വല്ല കാര്യമുണ്ട്, അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ട്, നെഗറ്റീവ് ആക്കാതെ എടാ ഞാൻ പോക്കേടാ, ഞാൻ അധികം കാലമൊന്നും ജീവിച്ചിരിക്കത്തില്ല. എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമ്മൾ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ തന്നെ നമ്മളെ ബന്ധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കെതിരായിട്ട് തന്നെ ഞാൻ നെഗറ്റീവ് വാക്ക് പറയാൻ പാടില്ല. ക്യാൻസർ ഉള്ള വ്യക്തി എന്താ പറയേണ്ടത്? ഈ ക്യാൻസർ മൂലം ഞാൻ മരിക്കും, അതല്ല പറയേണ്ടത്. ഈ ക്യാൻസർ എന്നെ തോപ്പിക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല. ക്യാൻസറെ നീ പോയി പണി നോക്കടാ, ഞാൻ മരിക്കത്തില്ലടാന്ന് പറയണം. അല്ലേ ലിയാ, അല്ല അതാ നമ്മുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ ക്യാൻസർ ഈ ലോകത്തിൽ നിന്നെ കൊണ്ടുപോകത്തില്ല, ഈ രോഗം എന്നെ തീർത്തു കളയത്തില്ല. വിശ്വാസം, ഇതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്യാൻസർ പറഞ്ഞു, ഇനി അധികം കാലമൊന്നും ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് വിഷമിക്കരുത്, എനിക്ക് കർത്താവ് ആയുസ് വരും, എൻ്റെ രോഗം സൗഖ്യമാകും, എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ കർത്താവിനെ കണ്ണുനിലൂടെ നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്നേ, കർത്താവ് ചെയ്തു തരും. അങ്ങനെ എത്രയോ പേരെ കർത്താവ് സൗഖ്യമാക്കിയത് അനുഗ്രഹിച്ച സംഭവങ്ങൾ. പ്ലീസ്, ഒരിക്കൽ എൻ്റെ നാട്ടുകാരനും എൻ്റെ ഇടവകക്കാരനുമായ ഒരു ചേട്ടൻ, ആൻ്റണി എന്നാണ് ആ ചേട്ടൻ്റെ പേര്, ഇപ്പോൾ 9 വർഷമായി, 9ാം വർഷത്തിലായി. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ രാവിലത്തെ ശുശ്രൂഷക്കായിട്ട് ചെന്നു, കുരിശ് ചുംബിക്കുന്ന ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ആനണിച്ചേട്ടൻ, ഞാൻ ചെന്ന് ഓടി എന്നെ കണ്ടു, ഓടി നിന്നു, ഞാൻ ചെയ്തു ആനണിച്ചേട്ടൻ എന്നോണ്ട് വിശേഷമൊക്കെ, എന്നോട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ ഉത്തരാണോടിയാണ് കാണുന്നത്, എന്നോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു സൗഖ്യം കണ്ടിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷം കഴിഞ്ഞു. എന്താ സംഭവം അറിയാവോ? ഒരു ദിവസം, 8 വർഷം മുൻപ് ഒരു ദിവസം, ആനണിച്ചേട്ടൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്, അതായത് ലൈംഗിക അവയവത്തിൽ വൃഷണത്തിലും ക്യാൻസറാണ്, എൻ്റെ ജീവിതപങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മെഡിക്കൽ കോളേജിലാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഞാൻ ധ്യാനത്തിന് പോകുമ്പോൾ നിങ്ങൾ വന്നാൽ മതി, എൻ്റെ വണ്ടിയെ കൊണ്ടുപോകാം, ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാം, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ലൈംഗിക അവയവത്തിൽ ക്യാൻസർ ബാധിച്ച ഒരു മനുഷ്യൻ്റെ പ്രയാസം എന്ന് കാര്യം, ഇവ ലങ്സിനാണെങ്കിൽ ആരും കാണുന്നു കേൾക്കുന്നൊന്നുമില്ല, കുറേ ശ്വാസം മുട്ടലും വേദന പ്രയാസമൊക്കെ ഉള്ളു. ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുകയില്ല. എൻ്റെ കൂടെ ധ്യാനത്തിന് വന്നു, ഞായറാഴ്ച ധ്യാനം തുടങ്ങി, തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഊണിനൊക്കെ വിട്ടു. ഉച്ച സമയത്ത് ഏതാനും സഹോദരങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്, ബ്രദറെ ഡോമട്രിയിൽ ഒരു മനുഷ്യൻ, ഒരു ചേട്ടൻ ഇന്ന് കരയുന്നുണ്ട്, ഒന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്നു, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇത് ആനണിച്ചേട്ടനാണ്, ഒരു കട്ടിലിരിക്കുകയാണ്, രണ്ട് കാലും എതിർവശത്തുള്ള കട്ടിലിൽ ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുക, കുറച്ച് മൂത്രമെല്ലാം വീണോട് കിടപ്പുണ്ട്, കരയാണ്, ശരീരമെല്ലാം ഇങ്ങനെ വേർത്ത് വിടുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ആശുപത്രി പോകണോ, എന്ത് പറ്റി? പിന്നെ വേദന സഹിക്കാൻ വയ്യാതെ ഇരുന്ന് കരയാണ്, നിലവിളിക്കുക. ഞാൻ ആശുപത്രി പോകണം, ഇപ്പോൾ കൊണ്ടോ, എനിക്കുണ്ടിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ ആനണിച്ചൻ്റെ തലയിൽ നിന്ന് കൈ വെച്ചു, കർത്താവെ തൊടണം, ക്യാൻസർ രോഗിയായി മകനെ സൗഖ്യമാക്കണം, ശക്തമായിട്ട് ദൈവസന്നിധിയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അവിടെ നിന്നോടൊക്കെ പറഞ്ഞ് കരമെടുത്ത് സ്തുതിക്കാൻ പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞു, ഞാൻ കൈയെടുത്തു. ഞാൻ ആനണിച്ചേട്ടാ, ഇപ്പോൾ തന്നെ തോന്നുന്നു എന്നോട് എൻ്റെ ശരീരത്തിലേക്ക് മൊത്തം ഇങ്ങനൊരു തണുപ്പിറങ്ങി, ശരീരമൊക്കെ തണുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈശോ തൊട്ടതാ, ഇനി വേദന കൂടുതലാണ്, ആശുപത്രി പോകണമെങ്കിൽ പറഞ്ഞാൽ മതി, ആശുപത്രിയിലെത്തിക്കാനുള്ള ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പിന്നെ ശുശ്രൂഷ വൈകിട്ട് ഞാൻ ചെന്നു ചോദിച്ചു, എങ്ങനെയുണ്ട്? വേദന എല്ലാം കുറഞ്ഞു, ശാന്തമായെന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞു, എന്നോടൊപ്പം തിരിച്ചു വന്നു. പിറ്റേ ആഴ്ച ആനണിച്ചേട്ടൻ്റെ ഇതാ ഭാര്യയും കൂടെ എന്നെ കാണാൻ വന്നിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ടെസ്റ്റ് നടത്തുമ്പോൾ ആനണിച്ചേട്ടന് ക്യാൻസർ ഇല്ല. ഹല്ലേലൂയാ. ഇത് 9ാമത്തെ വർഷമാ. ആയുസ് നീട്ടിക്കൊടുക്കുന്നവൻ, ആയുസിന് കുറവില്ലാത്തവൻ ഇവിടെ ഉണ്ട്.
നിന്റെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ ആരോഗ്യം തരുവാൻ യേശുവിന് സാധിക്കും. മരണത്തെ തോൽപ്പിച്ചവൻ നിന്റെ ആയുസ്സിനെ നീട്ടി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ നമ്മൾ വായിക്കുന്നു വചനത്തിൽ, നാല് പേര് കൂടുതൽ കാണുമായിരിക്കാം, ഏതാനും പേര് ചേർന്ന് ഒരു മനുഷ്യനെ കട്ടിലെടുത്തോണ്ട് വന്നു. അങ്ങോട്ട് യേശുവിനടുക്കെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അവർ മേൽക്കൂര പൊളിച്ചു. മേൽക്കൂര പൊളിഞ്ഞോ? മേൽക്കൂര പൊളിഞ്ഞോ? പൊളിഞ്ഞോ? ആ പൊളിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ ചിന്തിച്ച് നമ്മൾ വേറെ ലോകത്ത് ഒന്ന് ചിന്തിക്കേണ്ട, ഹൃദയത്തിൽ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. മേൽക്കൂര അവർ പൊളിച്ചു. അപ്പൊ യേശു ഇങ്ങനെ മുമ്പോട്ട് നോക്കി, കട്ടയും അതൊക്കെ ഓടൊക്കെ പൊട്ടി വീഴുന്നുണ്ട്. യേശുവിന് സന്തോഷമായി. യേശു നോക്കുമ്പോൾ ഇതേ അഞ്ചാറ് ചേട്ടന്മാരും മുകളിൽ നിന്ന് ഇതൊക്കെ പൊളിക്കുക, കട്ടിൻ്റെ അവിടെ വെച്ചൊന്നും അറിയത്തില്ല, താഴെ വെച്ചിട്ട് കരുതായിരിക്കും, ഇതൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിന് സന്തോഷം. യേശുവിന് കാര്യം അറിയാമല്ലോ. യേശുവിന് അവരുടെ വിശ്വാസം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ സന്തോഷം തോന്നി. കൊള്ളാൻ ഇവനും മിടുക്കന്മാരാണല്ലോ. എന്നിട്ട് മേൽക്കൂര പൊളിച്ചിട്ട് കട്ടിലേൽ അവർ പൊക്കി, താഴെ നിന്നൊക്കെ സഹായിച്ചാണ് പൊക്കിയെടുത്ത് പൊളിക്കേണ്ടി കയറൊക്കെ കിട്ടി യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ യേശു ആ തളർവാദ രോഗിയെ നോക്കിയില്ല, മുകളിലോട്ട് നോക്കി നിന്ന് ചിരിച്ചു. മക്കളെ, നിങ്ങളുടെ വിശ്വാസം കൊള്ളാൻ കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. എന്നിട്ട് അവൻ്റെ മുഖത്തോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കെടുത്തുകൊണ്ട് മോനെ വീട്ടിപ്പൊക്കൊള്ളാൻ പറഞ്ഞു. അതാണ് യേശുവിൻ്റെ സ്നേഹം, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാരണം പാപം മനുഷ്യനെ രോഗിയാക്കും. പാപം ചെയ്തോ ഉറപ്പാണ് രോഗം നമ്മുടെ ശരീരത്തെ ബാധിക്കും. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് അവരിൽ പലരും രോഗികളായി തീർന്നു. അവരുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. സംഘീർത്തനം 107:17. നിന്റെ പാപങ്ങൾ നിന്നെ രോഗിയാക്കും. പ്ലീസ് ഹലോ. നിന്റെ അകൃത്യങ്ങൾ നിന്റെ ജീവിതത്തെ തകർത്തു തരിപ്പണമാക്കും. നിന്റെ അകൃത്യങ്ങൾ നിന്റെ നിന്റെ കുടുംബത്തെ ദുരിതത്തിലാക്കും. അതുകൊണ്ട് സൗഖ്യം വേണ്ടവർ ആദ്യമേ പാപം ഉപേക്ഷിക്കണം. അത് മാത്രം പോരാ, ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. നീറ്റുപാതികം അങ്ങ് ക്ഷമിച്ചേക്കുക. ക്ഷമിച്ചു കഴിയുമ്പോൾ സൗഖ്യം വളരെ എളുപ്പമാണ്. കർത്താവിൻ്റെ കൃപയും ശക്തിയും ഒഴുകാൻ നമ്മൾ ക്ഷമിക്കണം. ഹൃദയത്തിൽ നിന്ന് വിട്ടുകൊടുക്കുക. ദ്രോഹിച്ചവരൊക്കെ അനുഗ്രഹിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ക്ഷമ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യേശു ആ മനുഷ്യനോട് പറഞ്ഞു, നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക. വീട്ടിൽ പോക്കണം മതി, കിടക്കെടുത്ത് വീട്ടിൽ പോകണം മതി. അവൻ കിടക്കയൊക്കെ ചുരുട്ടിയെടുത്തു. എന്തായിരിക്കും അവിടെ നിന്ന് സംഭവം അല്ലേ? ജനലിൽ അവിടെ കർത്താവിനെ സ്തുതിച്ചു ഭയങ്കരമായിട്ട്. എന്നിട്ട് എൻ്റെ അവിടെ വചനത്തിൽ ചോദിച്ചിട്ടുണ്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട്. ആരുടെയാ? ഏ, മുകളിലിരിക്കുന്ന ചേട്ടന്മാർ. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു താഴെ വന്നയാളെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വിശ്വാസത്തെ യേശു മാനിക്കുക. ഞാനും നിങ്ങളും വിശ്വസിച്ച് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ യേശു സൗഖ്യം നൽകുവോ? നൽകുവോ? വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും, അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. അവർ എന്റെ നാമത്തിൽ, ദ നെയിം ഓഫ് ജീസസ്, എന്റെ നാമത്തിൽ അവർ പിശാചുക്കളെ പുറത്താക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തളർവാദ രോഗി സൗഖ്യം പ്രാപിച്ചു, എഴുന്നേറ്റു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സന്തോഷമായി. കർത്താവ് ചെയ്ത വലിയ മഹത്വമേറിയ ആ പ്രവൃത്തി അവരെ എല്ലാവരും കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ അധ്യായത്തിൽ 5:26 വചനം, ആ പാസേജിൻ്റെ അവസാനത്തെ വചനം, കിടക്കയുമെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. എല്ലാവരും, എല്ലാവരും വിസ്മയഭരിതരായി. എല്ലാവരും, ആ എല്ലാവരും വിസ്മയഭരിതരായി. ഇത് കണ്ടിട്ട് അവരിങ്ങനെ വിസ്മയഭരിതരായിപ്പോയി. എങ്ങനെയാണ് വിസ്മയഭരിതരാകുന്നത്? അടുത്തിരിക്കുന്ന ആളിനൊന്ന് കാണിച്ച് വിസ്മയഭരിതരാകുന്നു കാണിച്ച്. ഒന്ന് ഓ, എന്താന്ന് ഒരു, എങ്ങനെയാണ് വിസ്മയഭരിതയാകുന്നത്? കർത്താവ് വലിയൊരു മുറക്കൾ ചെയ്തു അല്ലേ? അത് തന്നെ, വിസ്മയഭരിതരായി അവർ നോക്കി.
ദൈവത്തെ മഹത്വപ്പെടുത്തി. വിസ്മയഭരിതരായി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ, അസാധാരണ സംഭവങ്ങൾ, അൺയൂഷ്വൽ മിറക്കിൾ, അസാധാരണ സംഭവങ്ങൾ നമ്മുടെ കണ്ണുകൾ കണ്ടിരിക്കുന്നു, അസാധാരണ സംഭവങ്ങൾ, അൺയൂഷ്വൽ മിറക്കിൾ നമ്മുടെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ പറയുക, അസാധാരണമായ സംഭവങ്ങൾ ഇതാ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിരിക്കുക. എന്താ ഇത്? അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, തളർവാതിലോട് എണീറ്റ് നടക്കുന്നു, മുടന്തർ കുതിച്ചു ചാടുന്നു, പിശാച് മാതൃക സൗഖ്യം കിട്ടുന്നു, വിടുതൽ കിട്ടുന്നു, അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് ഇവിടെയുണ്ട്. ഹല്ലേലുയാം, ഹല്ലേലുയാം, ഹല്ലേലുയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഈ പ്രാർത്ഥനകളൊന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് ഉച്ചത്തിൽ ഏറ്റുപറയണം. ഞാൻ ശാന്തമായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ വലിയ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലാണ് നിൽക്കുന്നത്. ഈ അപ്പത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പൂർണ്ണ സാന്നിധ്യമുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരമെത്തി കാണിച്ച്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു യേശു ഈ തിരുവോസ്തിയിലുണ്ട്. ഈ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്ന യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്ന് നിന്നെ നിൻ്റെ കുടുംബത്തെയും മോചിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് രണ്ട് കരങ്ങളും എത്തിപ്പിടിക്കാം. ഞാൻ ഈ പ്രാർത്ഥന ശബ്ദം കുറച്ചേ പറയുള്ളൂ. ഞങ്ങൾ ഉച്ചത്തിൽ ഏറ്റു പറയണം. കർത്താവായ യേശു ക്രിസ്തു, ഈ ഭൂമിയിൽ എന്നെ രക്ഷിക്കുവാനായി മനുഷ്യാവതാരമെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മേലുള്ള, എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള അകൃത്യങ്ങൾ, പാപങ്ങൾ, ശാപങ്ങൾ, തിന്മയുടെ ബന്ധനങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, കുടുംബ തകർച്ചകൾ യേശുവിൻ്റെ തിരുമുറിവിനോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിൽ എനിക്ക് മോചനമുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശു എൻ്റെ തകർച്ചകളെല്ലാം ഏറ്റെടുത്ത് എന്നെ വിടുവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശു മാത്രമാണ് രക്ഷകനെന്ന്, കർത്താവെന്ന്, രാജാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് പ്രഖ്യാപിക്കുന്നു. ആ തുറന്നേ, ഇനിയും യേശുവിനെ വിളിക്കാത്തവർ വിളിക്കട്ടെ. യേശു നാമത്തെ, രക്ഷയുടെ നാമത്തെ വിളിക്കട്ടെ. ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം, ബലഹീനരാ